മണ്ണിൻ്റെ മണമുള്ള സിനിമകൾ, നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഇന്നസെൻറ്റ് ഹ്യൂമറും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അത്യാവശ്യം ഒരു കൊള്ളാവുന്നൊരു പടം അനാവശ്യമായ ബഡ്ജറ്റിൽ ചെയ്തിട്ട് അത് വർക്കായിട്ടും നമുക്ക് മുടക്ക് മുതൽ തിരിച്ചു വരണമെന്നില്ല. ഇല്ല, നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുക. ഹൊററാണ് ചെയ്യുന്നതെങ്കിൽ പേടിക്കണം, ഹ്യൂമറാണ് ചെയ്യുന്നതെങ്കിൽ ചിരിക്കണം. നേരെ തിരിച്ചാണ്, ഇതിൽ എല്ലാം ഡോഗ്സാണ് സെൻട്രൽ ക്യാരക്ടർസ്. സ്ഫടികം ഞാൻ പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഇതിലത്തെ ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലും മുണ്ടുരിയടിയും പഞ്ച് ഡയലോഗും ഒക്കെ കറക്റ്റാണ്. ഇത് ഞങ്ങളുടെ റൂമിൽ വന്നതിന് ശേഷം ഞങ്ങളിരുന്ന് തമാശകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ഒരു സിറ്റുവേഷണൽ ഹ്യൂമറായിട്ട് പറയാൻ പറ്റുന്നതാണോന്ന് അറിയത്തി. നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും, ചാറ്റ് വിത്ത് അമലുവിലേക്ക് സ്വാഗതം. ഇന്ന് എങ്കിലും ചന്ദ്രിക എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ വിജയബാബു ആണ്. വെൽക്കം ടു മൈ ഷോ. അപ്പോൾ എങ്കിലും ചന്ദ്രിക നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ബേസിൽ ജോസഫ്, സുരാജ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സിനിമ കൂടിയാണ് എങ്കിലും ചന്ദ്രിക. എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ? അല്ല, അതൊരു ഫീൽ ഗുഡ് ഒരു വില്ലേജ് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഹ്യൂമർ ഇതായിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനർ, ഒരു കൊച്ച് കോമഡി ഫാമിലി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ പണ്ടൊക്കെ നമ്മൾ 90s ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഫോമാറ്റാണ് ഇൻ എ ന്യൂ വേ. അതായത് മണ്ണിൻ്റെ മണമുള്ള സിനിമകൾ, നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ ഇന്നസെൻറ്റ് ഹ്യൂമറും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആക്ടേഴ്സ് ലിസ്റ്റാണ് അതിലുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ സുരാജ്, ബേസിൽ, സൈജു ഇപ്പോൾ ഇന്നായിട്ട് നിൽക്കുന്ന എല്ലാവരും, എന്നാൽ അവർക്കെല്ലാം ആപ്റ്റായിട്ടുള്ള കഥാപാത്രങ്ങളും വെച്ചൊരുക്കിയ പുതിയ ഡയറക്ടറാണ് ആദിത്യൻ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു യങ് ടീമാണ്. മ്യൂസിക് ഇഫ്തി, ജൂണിലൂടെ ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തുക. സ്റ്റാൻസി, ജിതിൻ സ്റ്റാൻസിൽ ജൂണിലൂടെ നമ്മുടെ ഞങ്ങൾ തന്നെ പരിചയപ്പെടുത്തുക. അപ്പം നമ്മുടെ ഒരു ഫാമിലി ടീം പോലെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ചിത്രമായിരിക്കും. ഈവൻ ട്രെയിലർ വന്നപ്പോൾ തന്നെ അതിൽ തന്നെ ഒരുപാട് ഒരുപാട് നല്ല തമാശകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ അതിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ആ സിനിമയിലുടനീളം ലൊക്കേഷനിലൊക്കെ സാറുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ നടന്ന ചില നർമ്മ മുഹൂർത്തങ്ങൾ ഒന്ന് പ്രേക്ഷകരുമായി? സിനിമ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാക്കിലും എൻഡിലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറീസ് വരും. എന്തായിരുന്നു ആദ്യം ചോദിച്ചത്? എന്തോന്ന് ചോദിച്ചിരുന്നു? അല്ല, ഞാൻ എല്ലാ സെറ്റിലും കുറച്ച് നാൾ പോയി നിൽക്കാറുണ്ട്. ഇതിലും അത് അത്രയേ ഉള്ളൂ, അങ്ങനെ ഒരുപാട് ഫുൾ ടൈം ഒന്നും പോയി നിൽക്കാറില്ല. പുതിയ ഡയറക്ടർ ആവുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ സുഹൃത്തുക്കളാണ്, സൈജും സുരാജും ഒക്കെ. അപ്പം വളരെ ജോവിയലായിട്ടുള്ളൊരു സെറ്റാണ്. ഈ സിനിമ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തീർക്കുക എന്നുള്ളതായിരുന്നു കറക്റ്റ്. മഴയൊന്നും നമ്മളെ അധികം ബോദർ ചെയ്തില്ല. പിന്നെ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാം അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷൂട്ടൊന്നും കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നാൽ മതി, കാരണം എനിക്കപ്പോഴല്ലേ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഞാനവിടെ നിന്ന് കൂടുതലും മറ്റുള്ള സ്ക്രിപ്റ്റുകൾ വായനയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് സെറ്റിൽ ഈ ഒരുപാട് ഹ്യൂമറുകളൊക്കെ ഉണ്ടാവുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആൾക്ക് ഏറ്റവും ദുഃഖമുണ്ടാകുന്ന സമയത്താണ്. കാരണം മഴ പെയ്യുമ്പോഴോ ബ്രേക്ക് എടുക്കുമ്പോഴോ ഒക്കെയാണ് ഇരുന്ന് ഈ തമാശകൾ പറയുന്നത്. അത്യാവശ്യം തമാശകളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം പ്രോപ്പറായിട്ട് ഷൂട്ട് നടന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ വലിയ ബ്രേക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ട് പോയി. ഞങ്ങളുടെ റൂമിൽ വന്നതിന് ശേഷം ഞങ്ങളിരുന്ന് തമാശകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ഒരു സിറ്റുവേഷണൽ ഹ്യൂമറായിട്ട് പറയാൻ പറ്റുന്നതാണോ എന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരും നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ഒരുപാട് ഒരുപാട് നല്ല സക്സസ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടിയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ശരിക്കും എന്താണ് ഈ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സക്സസ് മന്ത്ര എന്ന് പറയുന്നത്? അങ്ങനെ ഒരു സക്സസ് മന്ത്രമൊന്നുമില്ല. നമ്മൾ നമ്മുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുക, പ്രത്യേകിച്ച് മന്ത്ര ഒന്നുമില്ല. നമ്മൾ അത്യാവശ്യം നല്ല ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുക, അതിന് കറക്റ്റെന്ന് നമുക്ക് തോന്നുന്നത്. പിന്നെ അത് അതിന് ആവശ്യമായ ബഡ്ജറ്റിൽ തീർക്കുക. എന്നാൽ മാത്രമേ ഈ പ്രോഫിറ്റ് എന്നുള്ള വേർഡിന് ഇതല്ലോ. നമ്മളിപ്പോൾ വലിയ പടം, ഒരു അത്യാവശ്യം ഒരു കൊള്ളാവുന്നൊരു പടം അനാവശ്യമായ ബഡ്ജറ്റിൽ ചെയ്തിട്ട് അത് വർക്കായിട്ടും നമുക്ക് മുടക്ക് മുതൽ തിരിച്ചു വരണമെന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ബഡ്ജറ്റിൽ അത് ചെയ്യുക, വൃത്തിയായിട്ട് മാർക്കറ്റ് ചെയ്ത് തിയേറ്ററിലേക്ക് കറക്റ്റ് ടൈമിൽ ഇറക്കുക എന്നുള്ളത്. ഈ നാല് കാര്യങ്ങളും ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ഒരു സിനിമ വർക്കാവുന്നത്. അപ്പോൾ ഇതേ ഈ നാല് കാര്യങ്ങളും, സ്ക്രിപ്റ്റ്, പ്രൊഡക്ഷൻ, ഇറക്കുന്ന ടൈം ആൻഡ് പ്രൊമോഷൻ, ആ സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷനും കൊടുത്ത് ആ ഉള്ള ബഡ്ജറ്റിൽ നല്ലൊരു സ്ക്രിപ്റ്റിൽ നല്ല ആക്ടേഴ്സിനെ വെച്ച് ചെയ്താൽ വർക്കാവും എന്നുള്ളതൊരു ബേസിക് ഫോർമുലയാണ്. അത് കഴിവതും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇത് നാലും ഒത്തുവരുന്ന സിനിമകൾ വിജയിക്കാറുണ്ട്. ചിലത് എല്ലാം വന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഒരു രീതിയിൽ വർക്കാവണമെന്നില്ല. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ
നമ്മൾ ചെയ്ത 18 സിനിമ എന്ത് 18-ാം സിനിമ 17 സിനിമകളിലും 10, 12, 13 സിനിമകൾ ഇങ്ങനെ വർക്കായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്പർ ഓഫ് സിനിമകളുടെ പെർസെൻറ്റേജ് ഇച്ചിരി കൂടി നിൽക്കുന്നു. ശരിക്കും ഒരു ടീം വർക്ക് തന്നെയാണ് ഈ സാറ് പറഞ്ഞ ഈ 4 വൺ മാൻ ഷോ എന്നല്ല, ഓർഗനൈസേഷൻ ഇസ് ഓൾവേസ് ബിഗർ ദാൻ. ഞാനും ഫ്രൈഡേ ഫിലിം ഹൗസിൽ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമേ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, സ്ക്രിപ്റ്റ് സെലക്ഷനും മാർക്കറ്റിങ്ങാണ് എൻ്റെ ജോലി, അത് ഞാൻ ചെയ്യാറുണ്ട്. മറ്റുള്ളവർ അവരുടെ ജോലി ചെയ്യുന്നു. അപ്പം എല്ലാവരും അവരവരുടെ ജോലി ചെയ്യുമ്പോൾ ഒരു നല്ലൊരു സിനിമയുണ്ട്. ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന കാര്യം, ഒരുപാട് ഒരുപാട് പുതുമുഖ സംവിധായകരെയും അതുപോലെ ആർട്ടിസ്റ്റുകളൊക്കെ മലയാളികൾ സമ്മാനിച്ച ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ഒരാൾ ആദ്യമായിട്ട് സാറിനെ കാണാൻ വരുമ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് താങ്കൾ ഇമ്പ്രസ് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് വരുന്നത് ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ചിലപ്പോൾ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കും, ഒരു സിനോപ്സിസ് അയക്കും, അത് കേൾക്കും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ ഫോണിൽ കൂടെ കേൾക്കും. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് വൺ ലൈൻ കേൾക്കും, ചിലപ്പോൾ വൺ ലൈനും അയച്ചു വന്നിട്ട് അത് വായിച്ചിട്ടിരിക്കും. ലാസ്റ്റ് വരുമ്പോൾ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം, പിന്നെ വാക്ക് ത്രൂ ചെയ്യുന്നവരുണ്ട്, അതിനെ അവർ അതിൻ്റെ ടീം മെമ്പേഴ്സിനെ കാണും, കഥകൾ പറയും. അങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ അവരൊരുപാട് സ്റ്റെപ്സിന് ശേഷമാണ് ഇവിടെ വരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി പരിചിതമായി കഴിഞ്ഞു, നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉണ്ടാവുകയുള്ളൂ. അത് ഇംപ്രഷൻ എന്നല്ല, അവർ പറഞ്ഞ തോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കണം. ചിലപ്പോൾ ഒരു ടൈറ്റിലും അതിൻ്റെ ഒരു ജോണറും ആയിരിക്കാം, ചിലപ്പോൾ അവർ പറഞ്ഞ ഒരു തോട്ടായിരിക്കാം, അവർ പറഞ്ഞ ഒരു സബ്ജക്റ്റിലെ ഒരു എലമെൻ്റ് ആയിരിക്കാം, അതെന്താണെന്ന് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ കാണുന്നത്. പിന്നെ അതൊരു ഡിസ്കഷനാണ്, പിന്നെ അതൊരു ഡിസ്കഷനിലേക്ക് പോകും. എന്താണ് ഉദ്ദേശിക്കുന്നത്, സ്ക്രിപ്റ്റിൽ കറക്ഷൻ വല്ലതും, ചിലപ്പോൾ നമുക്ക് തോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനകത്തുള്ള കറക്ഷൻ ചെയ്തതെന്ന്, ചിലപ്പം സ്ക്രിപ്റ്റ് ഒരു പുതിയ ആളല്ലേ, ചിലപ്പോൾ അതിനകത്ത് കുറേ ഫ്ലോസ് ഉണ്ടാവാം, അപ്പം നമ്മളൊരു ഡിസ്കഷനിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കും, അതൊന്ന് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അവിടെ അവരെ കൈപിടിച്ച് നമ്മൾ കൊണ്ടുപോയി മാക്സിമം ഒരു ഇഷ്ടപ്പെട്ട തോട്ടുണ്ടെങ്കിൽ അതിനൊരു സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ മറുപടിയിൽ തന്നെ ജോണർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു, കൂടുതലും ഈ ഹ്യൂമർ ടൈപ്പാണോ സെലക്ട് ആവാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ഏത് ജോണർ ചെയ്താലും ആ ജോണറിന് നമ്മൾ 100% ജസ്റ്റിസ് ചെയ്യണം. ഹൊററാണ് ചെയ്യുന്നതെങ്കിൽ പേടിക്കണം, ഹ്യൂമറാണ് ചെയ്യുന്നതെങ്കിൽ ചിരിക്കണം, ത്രില്ലർ ആണെങ്കിൽ ടെൻഷൻ അടിക്കണം, ഫീൽ ഗുഡ് ആണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി മുമ്പ് ആ സെൻസ് ഓഫ് ഫീൽ ഗുഡ്നെസ് നമ്മുടെ ഉള്ളിൽ പ്രേക്ഷകന് ഉണ്ടാവണം. അപ്പോൾ ഏത് ജോണർ ചെയ്താലും ആ ജോണറിൽ ജസ്റ്റിസ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ലാസ്റ്റ് 20 ഇയേഴ്സിൻ്റെ മലയാള സിനിമയുടെ ഹിറ്റ് ചാർട്ട് എടുത്താൽ ഹ്യൂമർ സിനിമകളായിരിക്കും അതിലൊരു വലിയ പങ്ക്. അത് എന്തുകൊണ്ടാണെന്ന് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവും. കാരണം ഹ്യൂമർ എന്ന് പറയുന്ന ജോണറിനാണ് മലയാളികളെ കവച്ചു വയ്ക്കാൻ വേറൊരു ലാംഗ്വേജ് ഇന്ത്യയിൽ ഇല്ലാത്തത്. ഏത് സിനിമയെ ഏത് ലാംഗ്വേജ് എടുത്ത്, ബോളിവുഡ്, ടോളിവുഡ്, സാൻഡൽവുഡ്, ഏതെടുത്ത് നോക്കിയാലും ഹ്യൂമറിൽ മലയാളികൾ എന്നും 5-10 വർഷം മുമ്പിലാണ്. പ്രത്യേകിച്ച് സർക്കാസ്റ്റിക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു, ബിക്കോസ് നമ്മുടെ ഒരു ബേസിക് ട്രെയ്റ്റിൽ നമ്മുടെ സംസാരത്തിൽ പോലും ഒരു സർക്കാസമുണ്ട്. നമ്മൾ അത് എൻജോയ് ചെയ്യുന്നവരാണ്, നമ്മുടെ ഈ മലയാളിയുടെ ഒരു ബേസിക് ട്രെയ്റ്റാണത്. നമ്മൾ എല്ലാ ലാംഗ്വേജ് സിനിമകളും കാണുന്ന ആൾക്കാർ, എല്ലാ ലോകത്തിലുള്ള ഫ്രഞ്ച് സിനിമയും കൊറിയൻ സിനിമയും അറബിക് സിനിമയും, ഇന്ത്യയിലെ വെച്ചാണെങ്കിൽ ബോളിവുഡ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി എന്നും എൻ്റെ ഗുജറാത്തി സിനിമകൾ വരെ ഇവിടെ ഇരുന്ന് കാണുന്നതും അതിനെ വെച്ച് നമ്മളുടെ സിനിമകളെ കമ്പയർ ചെയ്യുന്നവരുമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു രാജ്യമാണ് അല്ലേ, നമുക്ക് 175-ഓളം സിനിമ, രാജ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, 175-ഓളം സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു ലിമിറ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഒരുപാട് വലിയ ബഡ്ജറ്റുകളിൽ സിനിമ ചെയ്യണമെങ്കിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർസിന് മാത്രമേ അത് കഴിയുള്ളൂ, അത് യങ് ആണെങ്കിലും നമ്മുടെ സീനിയർ സ്റ്റാർസ് ആണെങ്കിലും. അപ്പോൾ ഒരു 5-ഓ 6-ഓ 7-ഓ താരങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ബിഗ് ബഡ്ജറ്റിൽ ചെയ്താൽ നമുക്ക് നിൽക്കുള്ളൂ. മറ്റുള്ള 175 സിനിമകളിൽ ഒരു 150-ഓളം സിനിമകൾ അല്ലെങ്കിൽ 140-ഓളം സിനിമകൾ വരുന്നത് ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമകളാണ്. ഈ ലിമിറ്റഡ് ബഡ്ജറ്റിലുള്ള സിനിമകൾ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഒരു ആക്ഷൻ മാസ് ഡ്രാമ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ബഡ്ജറ്റ് വേണം അല്ലേ, ഇല്ലെങ്കിൽ അത് ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്താൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരും, തെലുങ്ക്, തമിഴ്, ബോളിവുഡ് അതിനെയൊന്നും വെച്ച് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മലയാള സിനിമ ചെയ്യുന്ന ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ലിമിറ്റഡ് ഓഡിയൻസിലും ഉണ്ട്. പിന്നെ ലവ് സ്റ്റോറി ചെയ്യുക, ലവ് സ്റ്റോറി ചെയ്യുമ്പോഴും അതിൻ്റെ ഇമ്മീഡിയറ്റ് കമ്പാരിസൺ ബോളിവുഡുമായിട്ടും ഹോളിവുഡുമായിട്ടും ഒക്കെ വരാനുള്ള സാധ്യത. ഹൊറർ ചെയ്താൽ അപ്പം തന്നെ ഹോളിവുഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഏത് ജോണർ ഇവിടെ, അപ്പം നമ്മൾ ജോണർ വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്നതും സൊസൈറ്റിയിലേക്ക്, അങ്ങനെയുള്ള സിനിമകൾ മലയാളികൾക്ക് ഇഷ്ടമാണ്. ഒരു സട്ടിൽ ഇന്നർ ലെയർ മെസ്സേജുള്ള
ഹ്യൂമർ സിനിമകളോ ഒരു തോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സിനിമകളോ അങ്ങനെയൊക്കെ ചെയ്യാൻ മലയാളികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണർ ചിലപ്പം ഹ്യൂമർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിന് വേഗം കണക്ട് ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ള ജോണർ കിട്ടുന്നുള്ളല്ല, അത് ചിലപ്പം ഞാൻ ചെയ്ത് ആ ജോണറിന് ജസ്റ്റിസ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യുന്നത് ഓ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ടുള്ള എന്നാൽ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന സംഭവം അത് ചിലപ്പോൾ ഹ്യൂമറായിരിക്കും. അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ മലയാള സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളത്തിലെ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുന്നത് മിക്കവാറും ത്രില്ലർ പടങ്ങളായിരിക്കും മറ്റു ഭാഷകളിലേക്ക്. അത് സാറ് പറഞ്ഞ ഒരു കാരണം തന്നെ ആയിരിക്കാം, കാരണം കേരളത്തിലല്ല, റാംജി റാവു സ്പീക്കിംഗ് 10 വർഷത്തിന് ശേഷം റീമേക്ക് സൂപ്പർ ഡൂപ്പർ ഹിറ്റായില്ലേ. പക്ഷേ ഈ ഒരു സമയത്ത് അല്ല, അത് ദൃശ്യം വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ഒരുപാട് സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അത് ഹ്യൂമർ ഉള്ള സിനിമകൾ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല. ഫാമിലി അങ്ങനൊന്നുമില്ല, മലയാളത്തിലെ വ്യത്യസ്തമായി ഇപ്പം അങ്കമാലി ഡയറീസ് എൻ്റെ സിനിമ ഹോം റീമേക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാകുന്നത് മലയാളത്തിൽ, മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഒരുവിധം ഇപ്പം മറ്റുള്ള ഭാഷകൾ റീമേക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഉറ്റു നോക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് ജോണർ വെച്ചിട്ടൊന്നുമല്ല, ത്രില്ലർ എന്നൊന്നുമില്ല, ഏത് ജോണറും നല്ലതാണെങ്കിൽ ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ജയ 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 ഹേ പല ലാംഗ്വേജുകളിലേക്കും ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ബോഡി ഗാർഡ് എന്ന് പറയുന്ന സിനിമ ഇവിടെ നിന്ന് പോയി, അത് ഒരു ഹ്യൂമറിൽ തുടങ്ങി പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ പലതും റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ത്രില്ലർ എന്ന് മാത്രമൊന്നുമില്ല. ഈ ഹോം എന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അതിൽ ഇന്ദ്രൻ ചേട്ടൻ്റെ അഭിനയം എടുത്ത് നോക്കിയാൽ വേറെ തന്നെ ഒരു ലെവലാണ്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ നമ്മളൊരു അവാർഡ് പ്രതീക്ഷിച്ചൊന്നുമല്ല സിനിമയിൽ നിന്ന്, ഇന്ദ്രചേട്ടൻ പ്രതീക്ഷയുണ്ടാവാം, ഡയറക്ടർ പ്രതീക്ഷയുണ്ടാവാം. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിന് 10 അവാർഡ് കിട്ടണേ എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യണേ, ഈ പടം വിജയിക്കണേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആ പടം വിജയിച്ചു കഴിഞ്ഞാൽ അതിന് അപ്രിസിയേഷനും കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവെസ്റ്റ് ചെയ്ത്, ബിക്കോസ് അവർ ഈ ഡയറക്ടറായാലും അതിൽ ആക്ടേഴ്സായാലും എല്ലാവരും ആ സിനിമയിൽ ഒത്തുകൂടി ചെയ്യുന്നത് ഓക്കെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തി നല്ല രീതിയിൽ എത്തിക്കുകയും അവരത് കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനോടൊപ്പം തന്നെ ഞാൻ മുടക്കിയ പൈസ എനിക്ക് തിരിച്ചു വന്ന് അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ ഉണ്ടാവണമെന്നുള്ള അതാണ് പ്രൈമറി ഉദ്ദേശം. പ്രൈമറി ഉദ്ദേശം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റാണ് നമുക്ക് സെൽഫ് എസ്റ്റീമിലേക്ക് പോകണം അല്ലേ, നമ്മുടെ ബേസിക് നീഡ്സ് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എസ്റ്റീം നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ അവാർഡുകളിലൂടെ ഒക്കെ ആയിരിക്കാം. ബട്ട് ആസ് എൻ ഓഡിയൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ഇന്ദ്രൻ ചേട്ടനും അതിലുള്ള എല്ലാവരും, ഇന്ദ്രൻ ചേട്ടനും പ്രത്യേകിച്ച് ഇന്ദ്രൻ ചേട്ടനും മഞ്ജു ചേച്ചിയും വളരെ ഗംഭീരമായ പെർഫോമൻസാണ് അത് കഴിഞ്ഞത്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഹോം എന്ന് പറയുന്ന സിനിമ ഒരു ഈ കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ ഏറ്റവും നല്ല സിനിമകൾ ഒന്ന് തന്നെയാണ്. ഒരു വളരെ നല്ല ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുത്ത ഈ ആ സിനിമ കണ്ട് ഒരുപാട് മെസ്സേജുകൾസ് എനിക്ക് കിട്ടിയത് ഒരുപാടെണ്ണം തന്നെയാണ്. എനിക്ക് അച്ഛനെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി, എനിക്ക് എൻ്റെ മകനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി, എൻ്റെ അമ്മ ഓർമ്മ വന്നു, അങ്ങനെ ഒരു ഒരു കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മൾ ഇലക്ട്രോണിക്സിലും നമ്മുടെ ഫോണിനും അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലൂടെ അഡിക്റ്റായിരുന്നപ്പോൾ ബന്ധങ്ങളുടെ വാല്യൂ ഒന്ന് വിട്ടുപോകുന്ന സമയത്ത് അതിനെ ഒരുപാട് കുടുംബങ്ങളിലും ആളുകളുടെ ഉള്ളിലും ബോണ്ടിങ്, നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന ആ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കിക്കൊടുത്ത ഒരു മെസ്സേജ് നൽകിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ല ചിത്രമാണ്. അതിന് ഏത് കാറ്റഗറി എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടണം എന്ന് ഒരു ഓഡിയൻ എന്നുള്ള നിലയിൽ ഞാനും ആഗ്രഹിച്ചു. ഒന്നും കിട്ടാതെ പോയാലും വശമുണ്ട്, അതിപ്പം അത് പരിഗണിച്ചില്ല എന്നൊന്നും അറിയില്ല, അങ്ങനെയല്ലല്ലോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ, പരിഗണിച്ചു പക്ഷെ അത് വർത്തായിരുന്നില്ല എന്ന് പറഞ്ഞ് അത് വർത്തായിരുന്നില്ലേ എന്ന് എനിക്കത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ജനങ്ങളാണ് പിന്നെ പറയേണ്ടത്, വർത്തല്ല എന്ന് ഒരു മറ്റേ അതിൻ്റെ ജൂറി പറയുമ്പോൾ വർത്ത ആയിരിക്കില്ലായിരിക്കും അല്ലേ. അതെ, എപ്പോഴും വിളിക്കും, ഇന്നലെ വിളിച്ചു. അതിന് ശേഷം അല്ല, മീൻസ് ഈ ഹോം എന്ന സിനിമ അതിന്റെ അവാർഡിന്റെ കാര്യങ്ങളൊക്കെ അതിന് ശേഷം. ഇന്ദ്രൻ ചേട്ടന് വിഷമമുണ്ടെന്ന് എന്തിനാ എല്ലാവരും പറഞ്ഞു, ഇന്ദ്രൻ ചേട്ടന് വിഷമമുണ്ടെന്ന് എനിക്ക് പറയാം. ഇന്ദ്രൻ ചേട്ടൻ എന്നല്ല, ഞങ്ങൾക്ക് എല്ലാവരും വിഷമമുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ടർക്കാണ് ആദ്യം വിഷമം വരേണ്ടത്. അദ്ദേഹം വളരെ ഇതായിട്ട് അപ്പൊ എല്ലാവർക്കും വിഷമമുണ്ട്. അത് ഇന്ദ്രൻ ചേട്ടനൊക്കെ പറഞ്ഞാണല്ലോ, ഡയറക്ടറും പറഞ്ഞു, പബ്ലിക്കലി പറഞ്ഞ, പിന്നെ ഞാൻ വിളിച്ചിട്ട് എന്താ ചോദിക്കും. നമുക്കറിയാം ഇപ്പൊ സ്ഫടികം 29 വർഷത്തിന് ശേഷം റീറിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റീറിലീസ് ചെയ്യുന്ന സമയത്ത് ഈവൻ പ്രൊഡ്യൂസർക്ക് മീൻസ് അതിൻ്റെ ഇപ്പം അതിൻ്റെ പിന്നിൽ പൈസ പൊടിക്കവർക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാം, കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് തവണ കണ്ടൊരു സിനിമയായിരിക്കാം സ്ഫടികം. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തെ
തിയേറ്ററിലേക്കുള്ള റഷ് കാണുമ്പോൾ നമുക്കറിയാം വീണ്ടും സ്ഫടികം എത്തുന്ന സമയത്ത് അതേ ആൾക്കാർ തന്നെയായിരിക്കും വീണ്ടും തിയേറ്ററിൽ പോയി കാണുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്താണ് അതിനോടുള്ള അഭിപ്രായം? അല്ല, അതൊരു ക്ലാസിക്. സ്ഫടികം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിലൊന്നാണ്. അതിന് ഒരു വേറൊരു പുതിയ സൗണ്ടിൽ പുതിയ ഇതിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയത് വളരെ നല്ല ഭാഗ്യമല്ലേ? നമുക്കങ്ങനെ എല്ലാ സിനിമകൾക്കും ഒന്നും ചെയ്യാൻ അത് ചെയ്യണമെന്ന് തോന്നിച്ച പ്രൊഡ്യൂസറിനും അതിൻ്റെ ഡയറക്ടർക്ക് ഭദ്രൻ സാറിനും ഒക്കെ നന്ദി. നമുക്ക് അങ്ങനെയൊന്ന് അന്നത്തെ കാലത്ത് ഇത് ഇത്രയും വലിയ ഒരു അറ്റ്മോസ് ഡോൾബി അറ്റ്മോസ് ഒന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇതങ്ങനെ കാണാൻ പറ്റിയതിൽ അതായത് ഇതിപ്പം ഒരുപാട് വട്ടം ചാനലിലും ഒറ്റിറ്റിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഇതിൻ്റെ സീൻസൊക്കെ നമ്മൾ ഞാനൊക്കെ ഒരു 10-200 വട്ടമെങ്കിലും ഈ സിനിമ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവണം. സീനുകളൊക്കെ ആയിരക്കണക്കിന് വട്ടം വീണ്ടും ചുമ്മാ ഇരുന്ന് അപ്പം എന്നിട്ടും നമുക്കത് കാണാൻ തോന്നുന്നത് അത് ആ ക്ലാസിക് സിനിമയുടെ ഒരു പവറാണല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെ ചില സിനിമകൾ നമ്മൾ അങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു പടം ഇനി റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, ഇപ്പം ന്യൂഡൽഹി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം, രാജാവിൻ്റെ മകൻ എനിക്ക് ഇഷ്ടമുള്ള പടം, അതൊക്കെ ഭയങ്കര നമ്മൾ ഈ കുട്ടിക്കാലത്ത് കോരിത്തെറിപ്പിച്ച സിനിമകൾ. അന്ന് തിയേറ്ററിൽ മറ്റേ കുഷ്യൻ പോലും ഇല്ലാത്ത തിയേറ്ററിൽ മൂട്ടകടി കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂട്ടകടി പോലും ഇല്ലാതെ വന്നിരുന്ന സന്തോഷമുള്ള കാര്യമില്ല. പക്ഷേ അതൊക്കെ എല്ലാ സിനിമകൾക്കും ഒന്നും പറ്റണമെന്നില്ല. അതൊക്കെ പ്രൊഡ്യൂസറിന് എന്നിട്ടും തിയേറ്ററിൽ ആൾ പോയി കുറച്ച് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ പേർക്ക് അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ്. ശരിക്കും അങ്ങനെ ഇതൊരു തുടക്കമായിരിക്കുമോ? അതാ പറഞ്ഞ അങ്ങനെ എല്ലാ സിനിമകളും ഒന്നും ആളുകൾ അംഗീകരിക്കണമെന്നില്ല. സ്ഫടികം ഞാൻ പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്ക് തന്നെ അറിയാം ഇന്നത്തെ ലാലേട്ടൻ്റെ ഒരു സ്റ്റൈലും മുണ്ടൊരു അടിയും പഞ്ച് ഡയലോഗും ഒക്കെ കറക്റ്റാണ്. അതിന് ഒന്നും കൂടെ നമുക്ക് കാണാൻ തോന്നുന്ന രീതിയിലുള്ള സാധനമാണത്. ഓക്കെ, ലാലേട്ടനുമായിട്ടുള്ള ആത്മബന്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ഈ ഒരു സമയത്ത് എങ്ങനെയാണ് പുതിയ പടങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ലല്ല, നമ്മൾ എന്തെങ്കിലും പുതിയ തോട്ട് കിട്ടിയാൽ പറയും, എനിക്കൊരു സബ്ജക്റ്റ് മനസ്സിലുണ്ട്, ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല, പറയും, കറക്റ്റ് സമയമാകുമ്പോൾ പറയും. ഇപ്പോൾ പെട്ടെന്നൊന്നും പറയുന്നില്ല. അല്ല, ആയി വരട്ടെ. ലാലേട്ടനോട് പറയുമ്പോൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കണം. ഒറ്റ എപ്പോഴും ഒന്നും പോയി കഥ പറയാൻ പറ്റില്ല. നമ്മൾ അല്ലാതെ പോയി കാണുന്ന സംസാരിക്കുന്നൊക്കെ വരാം. ഒരു കഥ പറയാൻ അദ്ദേഹം ഇരിക്കുന്ന മൂഡ് വരെയാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ കൃത്യമായിരിക്കണം, അല്ല ചുമ്മാ പോയിട്ട് ഇങ്ങനൊരു സാധനമുണ്ട് എന്ന്. സോ വി ഹാവ് ടു ഡു ആ ഹോംവർക്ക്. കൃത്യമായിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഈസ് എ വെരി ഓപ്പൺ മൈൻഡായിട്ടുള്ള, അപ്പം നല്ല തോട്ടാണെങ്കിൽ ആരാണെങ്കിലും ആ മോനെ നോക്കാം എന്ന് പറയും. തീർച്ചയായിട്ടും മലയാളത്തിലെ ആദ്യത്തെ ഒ ടി ടി റിലീസ് എന്ന് പറയുന്നത് സാറിൻ്റെ സിനിമയാണ്. ആ ഒരു സമയത്ത് നേരിട്ട് എന്തെങ്കിലും വെല്ലുവിളികളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ വെല്ലുവിളിയൊന്നുമില്ല. പിന്നെ ആ സമയത്ത് ആളുകൾക്ക് ഇതൊരു പുതിയ തോട്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുണ്ടായ ഇഷ്യൂസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് സിനിമ തിയേറ്ററിനെ അഫക്റ്റ് ചെയ്യും, തിയേറ്റർ റിലീസുകളെ അഫക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു അല്ലേ. അന്ന് അതിൻ്റെ അൺഅവെയർനെസ് കൊണ്ടുണ്ടായ ഇഷ്യൂസ് ആയ ഇപ്പോൾ കണ്ട് ഇപ്പോൾ വല്ല ഇഷ്യൂസ് ഉണ്ടോ? അതാ പറഞ്ഞത്, അന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊരു ഇത് നടക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്, സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ്. ഇത് കോവിഡ് കാരണം ഇത് ഇച്ചിരി നേരത്തെ വന്നു എന്നേ ഉള്ളൂ. ടി ടി റിലീസുകൾ ഉണ്ടാവും, പ്രീമിയർ ഉണ്ടാവും, വെബ് സീരീസുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് കൺട്രീസിൽ, യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഐ മീൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ 5, 6, 10 വർഷം മുമ്പേ നടന്ന കാര്യമാണ്. അത് ഇവിടെ 2017-2018 ആയപ്പോഴാണ് ഒ ടി ടി എന്നുള്ള വാക്ക് വന്നു കഴിഞ്ഞതും. കോവിഡ് ആയതുകൊണ്ടും മറ്റുള്ള തിയേറ്ററുകളെല്ലാം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റായി എന്നല്ലത്, അല്ലെങ്കിൽ ഒരു ഈ ഒരു സമയമാകുമ്പോഴത്തേക്കൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നേനെ. അന്ന് പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അത് പിന്നീട് ആ സമയത്ത് ചില കോൺട്രവേഴ്സീസ് ഉണ്ടായെങ്കിലും പിന്നീട് എല്ലാവരും അതിനെ അംഗീകരിക്കുകയും എല്ലാവരും ആ ഭാഗത്തിലേക്ക് പോവുകയൊക്കെ ഉണ്ടായില്ലേ. ഇപ്പോഴും പല പടങ്ങളും ഒ ടി ടിയിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും. പിന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയാണ് 777 ചാർലിക്ക് ശേഷം സാറിൻ്റെ വാലാട്ടി എന്ന സിനിമ. എന്തായി അതിന്റെ കാര്യങ്ങൾ? 777 ചാർലിക്ക് ശേഷം എന്ന് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം മലയാളത്തിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു അതുമായിട്ട് ഒരു കമ്പാരിസനും ഇല്ലാത്ത സിനിമയാണ്. അതിപ്പം അതിലൊരു പട്ടിയുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അത് അന്തോണി സനിയോൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തുണ്ട് പട്ടി കുട്ടികളില്ലേ? ഉണ്ട്. പിന്നെ അതുപോലെ റിംഗ് മാസ്റ്റർ, അതൊന്നും അല്ല ഈ സിനിമ. അതാണ് ഒരു തെറ്റിദ്ധാരണ. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു ഇന്റർവ്യൂ വേണം. അതൊന്നും അല്ല, പട്ടികുട്ടികളുള്ള സിനിമയായിട്ടൊന്നും ഇതിനെ പൂർണ്ണമായിട്ടും പട്ടികുട്ടികൾ പൂർണ്ണമായിട്ട് അവരാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ്. മനുഷ്യര് ജൂനിയർ ആർട്ടിസ്റ്റാണ്, നേരെ തിരിച്ചാണ്. അതാണ്. അപ്പൊ അതില് അപ്പം നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷ് പറഞ്ഞ പടങ്ങളിലെല്ലാം മനുഷ്യർ സെൻട്രൽ ക്യാരക്ടേഴ്സും ബാക്കിയെല്ലാം പട്ടി എന്ന് പറയുന്നത് ഒരു സബ് ക്യാരക്ടറും അല്ലേ, നേരെ തിരിച്ചാണ്. ഇതിൽ എല്ലാം ഡോഗ്സാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്, മനുഷ്യരെല്ലാം സബ് ക്യാരക്ടേഴ്സാണ്.
അവർ സ്ക്രീൻ സ്പേസ് കുറവാണ്. അവരുടെ പട്ടികളുടെ വേർഷനിലുള്ള സിനിമയാണ്, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള സിനിമയാണ്. അവർ സംസാരിക്കും, അവരുടെ പ്രോബ്ലംസ് പറയും, അതിൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് മനുഷ്യർ. അതാണ് ഇതും അതും തമ്മിലുള്ള. അപ്പോൾ ഇതൊരു ആനിമേറ്റഡ് സിനിമ വിഭാഗത്തിലേക്ക് പെടുത്താം. അത് ഒറിജിനൽ പട്ടികൾ വെച്ച് എങ്ങനെ അനിമേറ്റഡ് അല്ല, അനിമേറ്റഡ് എങ്ങനെ ചെയ്യുന്നത്? അല്ല അങ്ങനെയല്ല, ഒറിജിനൽ പട്ടികൾ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരുന്നില്ല, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ചെയ്ത് കഴിഞ്ഞ് റിലീസ് തയ്യാറെടുത്തോണ്ടിരിക്കുക. ഇത് നമ്മൾ പട്ടിക്കുട്ടികളെ കുഞ്ഞുങ്ങളായിട്ട് വാങ്ങിച്ച് വളർത്തി ട്രെയിൻ ചെയ്യിച്ച് അവർ നമ്മൾ അഭിനയിക്കുന്ന പോലെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ആകെ നമ്മൾ ചെയ്തിരിക്കുന്നത് അവരുടെ ലിപ്പ് അനക്കുന്ന ഒരു ഇത് മാത്രമാണ്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ലിപ്പ് അനക്കുന്ന ഒരു സാധനം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഡോക്സ് തന്നെ ചെയ്തു. അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും റിസ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങളില്ല, അവർക്ക് ഒരുപാട് നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അനിമൽസിനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അനിമൽ ഹസ്ബൻഡറി ഡിവിഷനുണ്ട്, അപ്പോൾ അവരുടെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിർത്തിക്കൊണ്ട് രണ്ട്, ആ ക്രൈറ്റീരിയ മാത്രമല്ല നമുക്ക് കോവിഡിൻ്റെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുപാട് വെല്ലുവിളികൾ വെച്ച് ചെയ്ത ഒരു സിനിമയാണ് അത്. ബാലാട്ടിയുടെ ഒരു ഇൻ്റർവ്യൂയിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കാരണം അത് പറയാനാണെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പറയാം.